മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ഹായ് കൂട്ടുകാരെ ഫാറൂഖ് എൽ പി സ്കൂളിലെ ശ്രദ്ധിച്ചോണം എന്ന ഓൺലൈൻ ഓണാഘോഷം പൊടിപൊടിക്കുകയാണല്ലോ. ഐതിഹ്യമനുസരിച്ച് അസുര രാജാവ് മഹാബലി വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെയും ദേശത്തെയും കാണാൻ വരുന്നു എന്നാണല്ലോ വിശ്വാസം. ഇന്നത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ പ്രിയ വിദ്യാർത്ഥികൾ ആപത്തൊന്നും കൂടാതെ ശ്രദ്ധയോടെ തന്നെ ഓണം ആഘോഷിക്കുന്നു എന്നതിൽ വളരെ സന്തോഷം. ഫാറൂഖ് എൽ പി സ്കൂളിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പൊന്നിൻ ചിങ്ങമാസത്തിലെ നമ്മുടെ പൊന്നോണം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവരും വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കുക. കാരണം വളരെ ദുഃഖകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാം ഒരിക്കലും അത് മറന്നുകൂടാ. കഴിഞ്ഞ ഓണം നമ്മൾ അതിഗംഭീരമായി നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ച് ആഘോഷിക്കുകയുണ്ടായി. ആ ഓർമ്മകളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ഇനിയും അതുപോലുള്ളൊരു ഓണം, ഒരുപാട് ഓണം ആഘോഷിക്കുവാൻ നമുക്കെല്ലാവർക്കും സർവശക്തന അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഓണം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ആരിത് മാവേലി തമ്പുരാനോ? കൊറോണ എന്നൊരു മഹാമാരി വന്നു നാടിൻ നാശത്തിനാൽ അകലം പാലിക്കാം കൈ കഴുകാം നമ്മുടെ നാടിൻ നന്മയ്ക്കായി. ഗുഡ് മോർണിംഗ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസം. ഞാനും അമ്മയും കൂടെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് സേമിയ ഉണ്ടാക്കിയാലോ? നമ്മളെ പായസം റെഡിയായി. ഇനി സർവ് ചെയ്യാം. നമസ്കാരം. ഫാറൂഖ് എൽ പി സ്കൂളിലെ എല്ലാ
അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എൻ്റെ ഓണാശംസകൾ. ഫാറൂഖ് എൽപി സ്കൂളിൽ എല്ലാ വർഷവും അതിവിപുലമായി നടത്തിവരുന്ന ഓണാഘോഷം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ പരിപാടിയായി നടത്തിയിരിക്കുകയാണ്. ഈ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും എത്രയും വേഗം നമ്മുടെ ലോകം രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഓൺലൈൻ ഓണാഘോഷ പരിപാടി നടത്തിയ എല്ലാ അധ്യാപകർക്കും അതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എൻ്റെയും എം പി ടി എയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇക്കാലത്തെ ഓണക്കാലം നമ്മളെല്ലാവരും വീട്ടിൽ നിന്നാണ് ആഘോഷിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമുക്ക് ചെറിയൊരു മധുരം തയ്യാറാക്കാം. ഇന്ന് ഞങ്ങളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ പാലട പ്രഥമനാണ്. ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മടപ്രഥമൻ ഇവിടെ നന്നായി കുറുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സ്വാഗതമേ തിരുവോണം മുറ്റം ചെത്തിയൊരു കേണം പത്തായത്തിലെ പൊന്നല് ചെത്തിരു ചെത്തിക നാളിലെടുക്കേണം ഡിയേഴ്സ്. പ്രതികൂല സാഹചര്യത്തിലുള്ള ഈ ഓണാഘോഷവേള ഇത്രയധികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ധന്യമാക്കിയ എനിക്കേറ്റവും പ്രിയപ്പെട്ട എൻ്റെ പൊന്നുമക്കൾക്കും അതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പരസ്പരം സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി വർത്തിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഓണക്കാലവും. എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ നമ്മുടെ ഈ കൂട്ടായ ശക്തിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമസ്കാരം, ഞാൻ അവാസ് വള്ളിക്കുന്ന്. ഫാറൂഖ് എ എൽ പി സ്കൂൾ ഫാറൂഖ് കോളേജ് സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ഓണാഘോഷ പരിപാടിയായ ശ്രദ്ധിച്ചോണം 2020 എന്ന പ്രോഗ്രാമിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓണം പൂപ്പ് അറക്കാൻ പോവുക, കുറേനെ പണിയൊക്കെ എടുത്തും കഴിഞ്ഞ് പൂപ്പ് അറക്കാൻ പോവുക. ഞങ്ങൾ പൂപ്പ് അറച്ച് കൊണ്ടുവരിക, മുറ്റം കളിക്കുക, പൂപ്പറി ഉണ്ടാക്കുക, മുറ്റം കളിക്കുക, പൂവിടുക, എന്നിട്ട് പൂവോ പോയി പൂവോന്ന് പറയുക. പൂവിട്ട് കയ്യെത്ത് വെള്ളം വെള്ളം കൊടുത്ത് പൂവോ പോയി പൂവോന്ന് പറയുക. അങ്ങനെയൊക്കെ പണ്ടൊക്കെ പാടും, ഇപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ പാടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് വട സേമിയ പായസം അങ്ങനെ ഈസി ആയിട്ടുണ്ടാക്കാൻ ഇന്ന് വേണം.
പൊലിപ്പൂവേ 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 തെച്ചിപ്പൂവേ പൂമലരെ നാളേക്കൊരു വട്ടിപ്പൂ തരാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മുത്തശ്ശിമാർ ഞങ്ങളുടെ ഒപ്പമുണ്ട്. അച്ഛമ്മേ, ഇന്നത്തെ കാലത്ത് ഓണവും പഴയ കാലത്ത് ഓണവും വ്യത്യാസം എന്താണ്? ഞങ്ങൾ പൂവ് വാങ്ങലൊന്നുമില്ല. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ പോയിട്ട് പൂവ് അറക്കിലാണ്. പൂക്കൾ താണ വൈകിട്ട് പൂവ് ഇടലാണ്. പഴയ മനസ്സോടു കൂടെ നല്ല സന്തോഷത്തോടെല്ലാമായിട്ട് ഓണം കഴിക്കലാണ്. പഴയ കാലത്തെ ഓണക്കളി എന്തെല്ലാമാണ്? പുലിക്കളിയുണ്ട്, തുമ്പിതുള്ളൽ കളിയുണ്ട്, ഊഞ്ഞാലാട്ടുണ്ട്. അന്ന് പിന്നെ ഊഞ്ഞാലാടാൻ പോകും. ഞങ്ങൾ കളികളെ പൂ പറിക്കാൻ പോകും. കാക്കപ്പൂവ് തുമ്പപ്പൂവ് ഒക്കെ പറിക്കാൻ പോകും. സംശയം തീർത്തു തന്നത് നന്ദി. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകളും. ഹാപ്പി ഓണം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പായസമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നിന്നെ തഴുകാനായി കുളിക്കാച്ചിൻ കുഞ്ഞിക്കൈകൾ ഓണവിളി ഊഞ്ഞാലാടും വണ്ണത്തിക്കിളി പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ ഓണത്തെ പെൺ ഇരുന്നിനെത്തും നാള് വന്നല്ലോ ഊഞ്ഞ സേമിയ പായസമാണ്. ഞാനും അമ്മയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. പായസം റെഡിയായി. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ഈ ഓണം കൊറോണക്കൊപ്പം നമുക്ക് ആഘോഷമാക്കാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ഹാപ്പി ഓണം. ഓണം ഓണം പൊന്നോണം, രണ്ടാം നാളിതു തിരുവോണം. ഓണക്കോടി ഉടുത്താലോ ഓണപ്പാട്ടുകൾ പാടേണം. ഓണസദ്യയുണ്ടിട്ട് ഓണക്കളികൾ കളിക്കണം. നമസ്കാരം. നിങ്ങൾക്ക് എന്റെ ഓണക്കവിത കേൾക്കണ്ടേ? നിങ്ങൾ കേട്ടോളൂ. മാവേലി മഞ്ഞം വരുന്ന നാളിൽ മാമല നാടിനു പൊന്നോണം. പൂക്കളിറക്കണം പൂക്കളം നിൽക്കണം അത്തമ്പത്തിന് തിരുവോണം. ഓണമെന്നത് ഒരുമയുടെ ഉത്സവമാണ്. അത് ഓർമ്മ പുതുക്കലിൻ്റെ ദിനവും കൂടിയാണ്. ചിങ്ങമാസത്തെ അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങൾ കേരള തനിമയുടെ പ്രതീകമാണ്. മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഓണമുണ്ട്. മലയാള സംസ്കൃതിയുടെ സവിശേഷതകളെല്ലാം മൊത്തമായി കൈവെടിയുന്ന ഖേദകരമായ കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. അങ്ങനെയാകുമ്പോൾ ഓണം നമ്മെ പഠിപ്പിച്ച സ്ഥിതി സമത്വം,
ഒരുമ, വിശ്വസ്തത തുടങ്ങിയ നന്മകളും മലയാളി ജീവിതത്തിൽ നിന്ന് പോയി പോകുമെന്ന് നാം ഭയപ്പെടണം. കാലാന്തരത്തിൽ ഓണം ഗൃഹതുരത്വം നിറഞ്ഞ ഓർമ്മകളായി മാറാതിരിക്കട്ടെ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സർവ ഐശ്വര്യത്തിൻ്റെയും ഓണം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, കോവിഡ് കാരണമുള്ള ഈ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് ഓണമല്ലേ, അതുകൊണ്ട് നമുക്ക് അടിപൊളി ഒരു പായസം ഉണ്ടാക്കിയാലോ. ഞാൻ ഉണ്ടാക്കുന്ന പായസം അടപ്പായസമാണ്. പായസം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഹായ്, പൊടിച്ചുട്ടോ. ഇത്തവണത്തെ ഓണാഘോഷം കൊറോണയെ അതിജീവിച്ച് ഈ പരിപാടി വൻ വിജയമാക്കാൻ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ. ഒന്നാം പൂവിത് തുളസിപ്പൂ, രണ്ടാം പൂവേ നിടുവേ, രണ്ടാം പൂവിത് തുമ്പപ്പൂ, മൂന്നാം പൂവേ ഞാൻ ഇടുവേ, മൂന്നാം പൂവിത് മുക്കുത്തി. കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അനാമിക. ഞാനിവിടെ പാലട പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പറഞ്ഞുതരാലോ. മിഥുനമാസവും കർക്കിടക മാസവും പഞ്ഞമാസമാണ്. പഞ്ഞമാസം എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ പിന്നെ മിഥുനവും കർക്കിടകവും പറഞ്ഞാൽ നിർത്താതെ മഴ പെയ്യുന്ന കാലമായിരുന്നു. അന്ന് ആളുകൾക്ക് പണിക്കൊന്നും പോകാൻ കഴിയില്ല, വീട്ടിലിങ്ങനെ ഒതുങ്ങി കൂടി നിൽക്കുന്ന സമയം. അപ്പോൾ വരുമാനം ഉണ്ടാവില്ല, അപ്പം അങ്ങനെ പട്ടിണി ആയിട്ടുള്ള ഒരു കാലമാണ്. പ്രധാനപ്പെട്ട
പനി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അന്ന് കൃഷിപ്പണിയായിരുന്നു. മിഥുനവും കർക്കിടകവും കഴിഞ്ഞ് ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മാസമായ പൊന്നിൻ ചിങ്ങമാസം വന്നു. ചിങ്ങമാസത്തിലെ തിരുവോണം നാട് അന്ന് വിശന്ന വയറുകൾ ഓണമുണ്ണാൻ കാത്തിരിക്കുന്ന ദിവസമായിരുന്നു അന്ന്. മനസ്സിലായ? അപ്പോൾ അതുപോലെ തന്നെ അന്നത്തെ ഓണസദ്യ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ പോലെ അനാരോഗ്യകരമായ ഭക്ഷണങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. സ്വന്തം വയലിൽ നിർമ്മിച്ച് കൃഷി ചെയ്തുണ്ടാക്കിയ നെല്ലിൽ നിന്ന് ഉണ്ടാക്കിയ അരി അതുകൊണ്ടായിരുന്നു ഓണത്തിന് ചോറ് വെച്ചിരുന്നത്. അതുപോലെ തന്നെ സ്വന്തം പറമ്പിൽ കൃഷി ചെയ്തിന് മത്തൻ, പയറ്, വെണ്ട, കയ്പ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള കറികൾ ഇതായിരുന്നു അന്നത്തെ ഓണസദ്യക്ക് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. സ്വന്തം പറമ്പിലില്ലാത്തത് അടുത്ത അയൽവീട്ടിലെ ആളുകളിൽ നിന്ന് വാങ്ങിയിട്ടും ബാക്കി അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ അന്ന് പുറത്തുനിന്ന് വാങ്ങലുള്ളൂ. അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം സദ്യ ഓണസദ്യ ഒരുക്കി വലിയൊരു നാക്കല മുറിച്ച് നിലത്ത് വെച്ച് ഈ ചോറും കറികളും അതിൽ വിളമ്പി അതിന് ചുറ്റും എല്ലാവരും വട്ടത്തിലിരുന്നിട്ടായിരുന്നു അന്നത്തെ ഓണസദ്യ ഉണ്ടിരുന്നത്. അവസാനിച്ചതിന് ശേഷം ഭാവിയിൽ വരുന്ന ഓണങ്ങളിലൊക്കെ ഇതിനേക്കാൾ എത്രയോ അതിഗംഭീരമായ രൂപത്തിൽ ഓണാഘോഷം സംഘടിപ്പിക്കാനും അതിലൊക്കെ പങ്കെടുക്കാനും എല്ലാ ആളുകൾക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹായ്, ഫറൂഖ് എൽ പി സ്കൂളിൽ എന്ത് വന്നാലും അത് ഗംഭീരമാണ് അല്ലേ മക്കളെ? ശ്രദ്ധിച്ചോണം 2020. കൊറോണ കാലത്ത് ഫാറൂഖ് എൽ പി സ്കൂളിന്റെ ഓണാഘോഷം അതിഗംഭീരമായി കൊണ്ടാടുകയാണ്. വ്യത്യസ്ത പരിപാടികൾ നിങ്ങൾ കാണണം. ഇനിയുള്ള സമയങ്ങളും അടിച്ചു പൊളിക്ക. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഞാനിങ്ങനെ പൂത്തരണ്ടോ.
നമുക്ക് സേമിയ അടിപ്രഥമ പായസം ഉണ്ടാക്കാം. ഏത് പ്രതിസന്ധിയിലും മുഖം മൂടിയാലും അകന്നിരുന്നാലും മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു നിൽക്കട്ടെ, മനസ്സുകൾ അടുത്തു നിൽക്കട്ടെ, ഓണദിനങ്ങൾ തേടിയെത്തട്ടെ. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. കവിത ഓണം ഓണം നല്ലോണം പറവുക്ക് സ്കൂളിൽ നിന്നോണം സന്തോഷത്തിൻ പൊന്നോണം ഓണം ഓണം നല്ലോണം പറവുക്ക് സ്കൂളിൽ നിന്നോണം സന്തോഷത്തിൻ പൊന്നോണം ഓണം ഓണം നല്ലോണം പറവുക്ക് സ്കൂളിൽ നിന്നോണം പൂത്തുമ്പി പൂവലത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി പൂത്തുമ്പി പൂവലത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂ പൂമര പെയ്യുന്നു പൂമായ പെയ്യും പൂമത്തത്തായെ ഒരുങ്ങിയിടുന്നു പൂമര പെയ്യുന്നു വന്നല്ലോ ഓണത്തെ പെൺ ഇരുന്നെത്തും നാള് വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ പരിപാടികൾ കാണായിരുന്നു. ഇത്തവണ നമുക്ക് ഓൺലൈൻ ഓണാഘോഷമാണല്ലോ. എന്ത് രസമായിട്ടാ മക്കൾ ഓരോ പരിപാടികളും അവതരിപ്പിക്കുന്നത്. വലിയ സന്തോഷം തോന്നി. ശ്രദ്ധിച്ചോണം ഓൺലൈൻ ഓണാഘോഷം ഇത്ര കളർഫുൾ ആക്കി തന്ന എന്റെ മക്കൾക്കും രക്ഷിതാക്കൾക്കും ഒരുപാട് നന്ദി. കൊറോണയെ തോൽപ്പിച്ച് ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഓണാശംസകൾ.